അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചള്ളും പുളിയും കൂന്തലിട്ടിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ചില ഭാഗത്ത് പുഴുക്ക് എന്നൊക്കെ പറയും കേട്ടോ. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞീൻ്റെ കൂടെ ഒക്കെ ആയാലും സൈഡ് ഡിഷ് പോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നും ഞാൻ അതിനെപ്പറ്റി പറയണില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കി, ഇഷ്ടമായാൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തുടങ്ങാം അല്ലേ. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൂള അല്ലെങ്കിൽ നമ്മൾ കപ്പ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് ചേർത്ത് എന്നിട്ട് നമുക്ക് പൂള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ വെള്ളം നന്നായി തിളച്ച് മറിയുന്നുണ്ട്. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, അത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതാ കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള പൂള, ഇതിപ്പോൾ ഒരു 500 ഗ്രാം ഉണ്ട്. ഞാൻ ഫ്രഷ് പൂളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രോസൺ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഫ്രോസൺ പൂള വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ പുഴുങ്ങി ഊറ്റിയെടുക്കലൊന്നുമില്ല, സാധാരണ നമ്മൾ ഒന്നായിട്ട് വേവിച്ചെടുക്കലാണ്. ഈ ഒരു സ്റ്റെപ്പ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, പണ്ടുള്ളവരൊക്കെ പറയില്ല ഈ പൂളയിൽ ചെറുതായിട്ടൊരു കട്ട് ഉണ്ടാവും, അതായത് ചെറുതായിട്ടൊരു വിഷാംശം ഉണ്ടാവും, അത് ചിലർക്ക് വയറിന് പ്രശ്നമാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പുഴുങ്ങി ഊറ്റിയെടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ഫുൾ കുക്ക് ചെയ്യുന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കുക്ക് ആവുള്ളൂ. ഇപ്പോൾ ഇതാ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുത്തിട്ട് ആ വെള്ളം ഒഴിവാക്കാം. ഇനി ഇതൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് അടുപ്പ് കത്തിച്ചാൽ മതി. ആദ്യം തന്നെ ഇതാ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/3 കപ്പ് ഉണ്ട്, അതായത് 1/2 കപ്പിനേക്കാളും കുറച്ച് അധികം ഉണ്ട്. ഇത് ഞാനിപ്പോൾ ഇതാ കുറച്ച് നേരമായിട്ടൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മീഡിയം സൈസിലുള്ള പച്ചക്കായ, അതായത് നമ്മളെ ചള്ള്, അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി ഊറ്റി മാറ്റി വെച്ചല്ലോ പൂള, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അതിലേക്ക് ഒരു 250 ഗ്രാം കൂന്തളാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂന്തളുടെ തല അടക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനി ഇതാ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ പ്രഷർ കുക്കറിൻ്റെ മൂടിയിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ചേർക്കാണ്. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മളെ കുക്കർ 3 വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം, എല്ലാം നല്ലോണം വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് നമ്മളെ ചെറുപയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇനി ഈ സമയം കൊണ്ട് നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ 1 വിസിലും കൂടി ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ അത് കുറച്ച് നല്ല ഡ്രൈ ആണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ നല്ല ലൂസായിട്ടുള്ള പോലെയൊക്കെ തോന്നും. ഇത് ചൂടാറും തോറും ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര അധികം ചെയ്യുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രൊപ്പോർഷനൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. പിന്നെ ഇതിൽ കൂന്തളിന് പകരം നമുക്ക് ഏട്ടമീൻ്റെ മുട്ട ഉണ്ടല്ലോ, അത് ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്കത് എപ്പോഴും കിട്ടില്ലല്ലോ. ഇനി അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചള്ളും പുളിയും ചെറുപയറും മാത്രം ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ അതാ വെളിച്ചെണ്ണയിൽ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല സിമ്പിളായിട്ടുള്ള ചള്ളും പൂളയും കൂന്തലിട്ട് വെച്ചിട്ടുള്ള നമ്മളെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ കുറച്ച് മുളിയാറ് അല്ലെങ്കിൽ മുളക് ചാറൊഴിച്ചിട്ട് ഒന്ന് ചാലിച്ച് കഴിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ നമ്മളെ കറി ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ പരിപാടി. ഇൻഷാല്ലാ ഇനി നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സമാധാനം കൂടെ ഉണ്ടാവട്ടെ.